ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൂപ്പർ സഹി വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്കൊരു DIY ലിപ്സ്റ്റിക്ക് തയ്യാറാക്കാം, അതും വീട്ടിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിപ്പിക്കേണ്ട, വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ DIY ലിപ്സ്റ്റിക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഞാൻ ഡ്രൈ ആയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ, കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് നമ്മൾ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിബാമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അവളെ സാധ്യത, അതുകൊണ്ട് നിങ്ങൾ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് വാസ്ലിൻ ആണ്. അപ്പോൾ വാസ്ലിൻ എന്തിനാണ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ലിപ്സ്റ്റിക്ക് പോലെ കിട്ടാൻ വേണ്ടി, അതൊരു സ്റ്റിക്ക് രൂപത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാസ്ലിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫൗണ്ടേഷനാണ്. അപ്പോൾ ഫൗണ്ടേഷൻ എന്തിനാണ് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലിപ്സ്റ്റിക്ക് ഒരു മാറ്റ് ഫിനിഷ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിന്. അതിന് വേണ്ടിയാണ് നമ്മൾ ഫൗണ്ടേഷൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ ആ ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഐ ഷാഡോ പാലറ്റിൽ നിന്ന് രണ്ട് കളർ മിക്സ് ആക്കിയിട്ടുള്ളതാണ് ഇപ്പോൾ ചുരണ്ടി എടുക്കുന്നത്. അപ്പോൾ ഞാൻ കളറിന് വേണ്ടി ഇതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ അവൈലബിൾ ആയിട്ടുള്ളത് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്ലഷ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നോൺ ടോക്സിക് ആയിട്ടുള്ള ക്രയോൺസ് എന്തെങ്കിലും അത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആ ലിപ്സ്റ്റിക്കിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മിക്സായി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ കുറച്ചായിട്ട് തോന്നുള്ളൂ, പക്ഷേ നമ്മളിത് ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഒരുവിധം കൂടുതൽ ഔട്ട്, അതുപോലെ തന്നെ കളർ ഒന്നും കൂടി ബ്രൈറ്റ് ആകും. ഇപ്പോൾ ഞാനിവിടെ സിഗരറ്റ് ലാമ്പ് അടിയിൽ കത്തിച്ചിട്ടാണ് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് മെൽറ്റാക്കി എടുക്കാം, അല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ് ചെയ്യാട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നില്ല, ചുറ്റുവെള്ളത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ നിങ്ങൾക്ക് മെൽറ്റാക്കി എടുക്കാം കേട്ടോ. കണ്ടോ, നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ലിപ്സ്റ്റിക്ക് അല്ലെങ്കിൽ ലിപ്ബാമിൻ്റെ കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിലേക്ക് ആക്കാട്ടോ. എന്നാലും നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഷേപ്പിലൊന്നും കിട്ടില്ല. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മെൽറ്റാക്കി എടുത്ത് നന്നായി മിക്സാക്കിയതിന് ശേഷം നമുക്ക് കണ്ടെയ്നറിലേക്ക് മാറ്റാം. ഇതിന് കറക്റ്റായിട്ട് ഇങ്ങനെ അളവൊന്നും ഇല്ല കേട്ടോ, നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഏതാണ് കൂടുതൽ ഏതാണ് കുറവ് എടുത്തത് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ കണ്ടെയ്നറിൽ എത്രയാണോ വലിപ്പം അതിനനുസരിച്ച് നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിത് പഴയ ലിപ്സ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലേക്ക് മാറ്റാം. കണ്ടോ, ഒന്നും കൂടി ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ കളറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് ലിപ്സ്റ്റിക്കിൻ്റെ കളറിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനെ പതിയെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കാരണം നല്ല ചൂടായിരിക്കും. അപ്പോൾ ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്താലാണ് നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. കാരണം കയ്യിലൊന്നും വീഴാതെ ശ്രദ്ധിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് ഫില്ലാക്കിയിട്ട് പുറത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി വെക്കുക കേട്ടോ, അതൊന്ന് സെറ്റ് ആവണേ വരെ. അപ്പോൾ നമ്മൾ ബാക്കി ഇതാ നമ്മുടെ പ്ലേറ്റിൽ ബാക്കി കുറച്ചും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ട, നല്ല കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ കണ്ട, നല്ല കളറായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും സെറ്റ് ആയിട്ടില്ല, സെറ്റ് ആകുമ്പോഴാണ് ഒന്നും കൂടി റെഡി ആവുകയുള്ളൂ. ഇപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ശരിക്കും നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന ലിപ്സ്റ്റിക്ക് പോലെ തന്നെ ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ടിൻറ്റഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി ഒന്നും കൂടി സെറ്റ് ആകുമ്പോഴാണ് അത് ശരിക്കും നമ്മുടെ കറക്റ്റ് ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഫോമിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇനി നമ്മളുടെ ലിപ്സ്റ്റിക്ക് ഒന്ന് സെറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, കറക്റ്റ് നമ്മൾ കഴിഞ്ഞ് വന്ന ലിപ്സ്റ്റിക്കിൻ്റെ ആ ഒരു രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ തന്നെ അറിയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഞാൻ അതിൽ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ആ ഐറ്റംസൊക്കെ കുറച്ചും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, കയ്യിലൊക്കെ ഇടുമ്പോൾ നല്ല ലിക്വിഡ് ആയിട്ട് നല്ല മാറ്റ് ലിപ്സ്റ്റിക്ക് പോലെ തന്നെ ഫിനിഷ് ലുക്കിംഗ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഒറ്റ പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല കളറായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ലിപ്സ്റ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സ്മൂത്ത് ആയിട്ട് കിട്ടില്ല, അതേപോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ലിപ്പിൻ്റെ കളർ പോലെ തന്നെ ഞാൻ സെലക്ട് ചെയ്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ശരിക്കും നമ്മൾ കടന്നു വന്ന ലിപ്സ്റ്റിക്ക് പോലെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് ഒരു ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ DIY ലിപ്സ്റ്റിക്ക്. അപ്പോൾ നമുക്കിപ്പോൾ കടന്നു വാങ്ങണേക്കാളും നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ ലിപ്സ്റ്റിക്കൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല നല്ല ഭംഗിയായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കളർ വെച്ച് നമുക്ക് സെലക്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് ഒരു ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും ബൈ.